സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പച്ചത്തേങ്ങ സംഭരണ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. വിപണി വിലയുടെ അടിസ്ഥാനത്തിൽ സംഭരണ വില നിശ്ചയിക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാകാത്തതിനാൽ സംഭരണം മുടങ്ങി. ഇതര സംസ്ഥാന ലോബിയുടെ ഇടപെടലാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. തേങ്ങയുടെ വില ഇടിഞ്ഞതോടെയാണ് കേരഫെഡ് വഴി പച്ചത്തേങ്ങ സംഭരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 6 പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിക്കുകയും ചെയ്തു. 27 രൂപക്കാണ് ആദ്യഘട്ട സംഭരണം തുടങ്ങിയത്. വിപണി വില ഉയരുന്നതിനനുസരിച്ച് സംഭരണ വില മാറ്റുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്നാൽ പദ്ധതി നടപ്പായില്ല. ഇതോടെ സംഭരണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, പ്രത്യേകിച്ച് കൃഷിവകുപ്പ് കൃഷിമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട്, ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ വേരിയേഷനിലെ മാർക്കറ്റിലെ വേരിയേഷനനുസരിച്ച് സംഭരണം നടത്തും എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാത്തത്. ശരിക്കും മന്ത്രിയുടെ ഓഫീസിനെ തമിഴ്നാട് ലോബി സ്വാധീനിച്ചതുകൊണ്ട് മാത്രമാണ് കർഷകർ ഇത്തരം ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുള്ള സഹകരണ സംഘങ്ങൾ, നാളികേര വികസന ബോർഡിന് കീഴിലുള്ള ഉൽപ്പാദക ഫെഡറേഷനുകൾ എന്നിവരെയാണ് കേരഫെഡ് സംഭരണ ചുമതല ഏൽപ്പിച്ചത്. ഇതിനായി 10 കോടി രൂപയും കൃഷിവകുപ്പ് മാറ്റിവെച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മായം കലർന്ന വെളിച്ചെണ്ണയുടെ വരവ് തടയാൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരം ഇവിടെ തന്നെ സംഭരിച്ച് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും ഇതോടെ പാഴായി. 24 കണ്ണൂർ.